नमस्ते या डॉक्टर सुधार नायर पुल्लूर पुराण कथ अधिकि या कई मूं ना दिवस महाभारत बेस चल कथ पर अदव्यासेपी पर भीष्मेपी पर नम्डे पुराण इतिहासपी इंट्रडक्ष अल महाभारत कथापात्र मेन कथापात्र पिचयपरी यादमच भीष्म वेदव्यास पांडु धृतराष्ट्र कौरवन्मार पांडव इत्र पेरे या पर प्रधानमंत्री द्रोणाचार्य महाभारत ऐटों शक्तन भीष्मर महाभारत युद्ध आद्य दिवस नयच आद्य भीष्म पतन शेष महाभारत नायक युद्ध नायक कुरुक्षेत्र युद्ध नायक द्रोणाचार्य द्रोणाचार्य पांडवन्मारे कौरवन्मारे गुरुआर गुरु आयु द्रोणाचार्य जननपी द्रोणाचार्य विद्याभ्यासपी द्रोणाचार्य हस्तिनापुरुत इन या संसा ई वीडियो निष्टा लाइक षेर आदमी का सब्सक्रैब निहतुको नि हिंदु सहोद इन डॉक्टर साहस मुदर्टे अब कैटेंटे कमेंट भरद्वाज मुन मगन द्रोणाचार्य अद द्रोणाचार्य पेरीटर कारण अरे दिवस भरद्वाज मुनि नदी कुछ गंगा नदी कुलचापी और अप्सर स्त्री अवड़ वन ई अप्सर स्त्रीय कई महर्षि की भयंकर काम विकारमे अड़ोटे चल अब इवे महर्षिये कॉड़ मर पक्षे आ महर्षि आ रूप मनस अव कणिज षाड़े साधन पुलिल उड़ी अवे ता महर्षि अद नोको अद स्खलन अद अप्सरस विचाचान स्खलन अब महर्षिमा वलिए वलिए देवन्मार्वन ई लैंगिक बंधा रिप्रोडक्ष कहव अगे अद बीज और कुछ द्रोण सूक्षित वे कुरे ना कई आ द्रोण कुटी ई द्रोणाचार्य अद द्रोणन पे अब अद अम्म भरद्वाजमुनि अम्म कृतापी पर अप्सर स्त्री नाम पुराण पिशोधन कम भारियाभर्त बंधम फिजिकल रिलेशनशिपे बहुभूरीपक्ष देवन्मर जन इन अद अग्निवेश मुनि अद्रम अद पढ़ी कूड़ा ई भरद्वाज अद पढ़िपी भरद्वाज पढ़िप्चा अद्हम धनुर्विद्यल पढ़ी शेष अद्हम विचार अद परशुराम नवतार परशुराम ब्राह्मणन ई द्रोणाचार्य ब्राह्मणनो ई महर्षिमर सन्यासीमर ब्राह्मणस अब इद्हमे परशुराम कल करशुराम अद स्वत्म ब्राह्मण दानमें अद्हम परशुराम का परशुराम का परशुराम अय्यो निरा ताम यालह स्वत् ब्राह्मण दान या तपस्या इन एरीर रू क्यों इन एीवन एरीर या पढ़ी धनुर्वेदे इन मिचमु निणुएं द्रोणाचार्य पर धनुर्वेद अंगी अगर परशुराम पढ़च सकल धनुर्वेद अगर द्रोण के कईमा अद्हम अतिभयंकर गुरी अद कदम विचार एूटे पढ़ा ध्रुपद महाराज इं ध्रुपद महाराज अब ना पांचाल फादर ध्रुपद अंद पांचाल कल्याण कह ध्रुपद क्लासमेट ई महर्षि अवे
ഈ അഗ്നിവേദ മുനിയുടെ കൂടെ പഠിച്ചപ്പോൾ അവിടെ പഠിച്ചപ്പോൾ ഇദ്ദേഹം എൻ്റെ ക്ലാസ്മേറ്റുമായിരുന്നു, എൻ്റെ വലിയ ഫ്രണ്ടുമായിരുന്നു. അദ്ദേഹത്തെ അതായത് സാമ്പത്തികമായിട്ട് വളരെ പാല് വാങ്ങിച്ചു കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്തൊരവസ്ഥ. അതായത് അദ്ദേഹം അശ്വത്ഥമാവാണ് അദ്ദേഹത്തിൻ്റെ മകൻ. ഈ അശ്വത്ഥമാവിന് അശ്വത്ഥമാവെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകനാണ്. ആ അദ്ദേഹത്തിന് പാല് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അരിമാവ് കലക്കി കൊടുത്ത് അങ്ങനെ കുട്ടികളെല്ലാം അദ്ദേഹത്തിനെ കളിയാക്കിയ ഒരവസരമാണ്. അത്രയ്ക്ക് ദരിദ്രനാണ് ഈ ദ്രോണൻ. അപ്പോൾ ദ്രോണൻ നേരെ ധ്രുപദൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ നേരത്തെ ധ്രുപദൻ ഇദ്ദേഹത്തെ കണ്ട പരിചയം പോലും കാണിച്ചില്ല. മഹാരാജാവായ ധ്രുപദൻ എവിടെയോ ഇവിടെയോ കിടക്കുന്ന ഒരു വൃത്തബ്രാഹ്മണനായ അങ്ങ് ഞാൻ ക്ലാസ്മേറ്റ് എന്ന് പറയുന്ന നാണമില്ലേ, ഞാൻ നിങ്ങളെ ആരുമല്ല, എനിക്ക് നിങ്ങളെ യാതൊരു പരിചയമില്ല, പോകുമെന്ന് പറഞ്ഞ് വിരട്ടി വിടും. അപ്പോൾ അന്ന് ദ്രോണാചാര്യർ മനസ്സിൽ കരുതി ഇദ്ദേഹത്തിനെപ്പോട് പകരം ചോദിക്കണം, പകരം ചോദിക്കണമെങ്കിൽ എന്നേക്കാൾ കരുത്തുള്ള ശിഷ്യന്മാരുണ്ടാവണം. അങ്ങനെ ശിഷ്യഗണങ്ങളെ അന്വേഷിച്ച് ഇദ്ദേഹം പോയി. ഇദ്ദേഹത്തിൻ്റെ വൈഫ് എന്ന് പറയുന്നത് കൃപിയാണ്. ഈ കൃപി എന്ന് പറയുന്നത് ആണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ. അദ്ദേഹം അതിലുണ്ടായ മോനാണ് അശ്വത്ഥമാവ്. ഇദ്ദേഹത്തിന് അശ്വത്ഥമാവ് എന്ന് വിളിക്കാൻ കാര്യം അശ്വത്ഥം ഈ കുതിര കരയും പോലെ കരഞ്ഞെന്നാണ് പറയുന്നത്. വിശ്രുവസ് എന്ന് പറയുന്ന ഒരു കുതിരയുണ്ട്, അത് കരയും പോലെ കരഞ്ഞെന്നാണ് പറഞ്ഞത് പ്രത്യേകിച്ചുണ്ട്. അവിടെ അശ്വത്ഥമാവെന്ന് പേരി. അപ്പോൾ ഇദ്ദേഹവും ഈ അശ്വത്ഥമാവും ഇദ്ദേഹവും കൂടെ നേരെ ഹസ്തിനപുരത്തു പോകും. ഹസ്തിനപുരത്ത് ചെന്നപ്പോൾ എങ്ങനെയോ അറിഞ്ഞ് അവിടെ ഹസ്തിനപുരത്തെ രാജാവ് ധൃതരാഷ്ട്രനുണ്ട്, ഭീഷ്മരുണ്ട്, അവരെ ആരെങ്കിലും പോയി കണ്ടാൽ അവരെ 100 പിള്ളേരുണ്ടല്ലോ അവരെ പഠിപ്പിക്കാൻ വല്ല ചാൻസ് ഉണ്ടാകാനൊക്കെ പോയത്. അപ്പം നേരിട്ട് പോയി ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ പോയപ്പോൾ അവിടെ പിള്ളേർ പന്ത് കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പാണ്ഡവരും കൗരവരും ഉണ്ട്, അവരെല്ലാം ശിശുക്കളാണ്, കൊച്ചുങ്ങളാണ്. അവർ കാര എന്ന് പറയുന്ന ഒരു സാധനമാണ്, നമ്മുടെ എന്തോ പന്ത് പോലത്തെ ഒരു സാധനമാണ്. കാര വെച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കാര കിണറ്റിനകത്ത് കിണറ്റിനകത്ത് വീണപ്പോൾ ഇവർ പഠിച്ച പണി 18 നോക്കിയിട്ടും എടുക്കാൻ പറ്റില്ല, ഇവരെല്ലാം നോക്കി. അപ്പം ദ്രോണാചാര്യർ വൃത്തബ്രാഹ്മണനെ പോലത്തെ വേഷം കെട്ടിയപ്പോഴത്. അപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഇതെടുത്തു തരാം, എനിക്ക് ഒരു നേരത്തെ ആഹാരം തന്നാൽ മതി, എനിക്ക് ഞാൻ എടുത്തു തരാം. അത്രയ്ക്ക് ദരിദ്രവാസിയാണ്. അതായത് ഒരു നേരം മോനും അങ്ങേരിക്കും കഴിക്കാൻ ഒരു നേരം ആഹാരത്തിന് പോലും വകയില്ല. എനിക്ക് ഒരു നേരത്തെ ആഹാരം തന്നാൽ ഞാൻ ഈ കാര എടുത്തു തരാം എന്ന് പറഞ്ഞു. എനിക്ക് സമ്മതിച്ചു. അദ്ദേഹം ഉടൻ തന്നെ ഒരു പുല്ലെടുത്ത് അമ്പിൻ്റെ ഷേപ്പിലാക്കി ആ പുല്ലെടുത്ത് ആ കാരയിലോട്ടിട്ട് വേറൊരു പുല്ലെടുത്തിട്ട് അങ്ങനെ കുറേ പുല്ലുകൾ ഇങ്ങനെ ഇട്ടിട്ട് അദ്ദേഹം ആ കാരയിൽ പിടിയിലെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ മോതിരം വേണമെങ്കിൽ ഇട്ട് കാണിക്കുക. ഇതുപോലെ അദ്ദേഹത്തിൻ്റെ കൈ കിടന്ന മോതിരം കൂടെ ഊരി ആ കിണത്തിലിട്ടിട്ട് അതും ഇതേപോലെ ഓരോ പുല്ലും അമ്പ ചെയ്ത് അമ്പിൻ്റെ ഷേപ്പ് ആക്കി അമ്പ ചെയ്ത് അവരെ പുല്ലെടുത്ത് ഇങ്ങനെ എറിയത്തേ ഉള്ളു. അതിൻ്റെ പുറത്ത് വേറൊരു പുല്ല്, അതിൻ്റെ പുറത്ത് വേറൊരു പുല്ല്, ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് അവസാനം ഇരിഞ്ഞെടുക്കും. ഇത് കണ്ട് ഈ കുട്ടികളങ്ങ് ഭയങ്കരമായി അത്ഭുതപ്പെട്ടു. അവർ പറയും, ഞങ്ങൾ പോയി വീട്ടിൽ പോയി പറയാമെന്ന് പറഞ്ഞ് പോയി ഭീഷ്മരടുത്ത് അത് പോയി പറയുന്നു. ഭീഷ്മരടുത്ത് പോയി പറഞ്ഞപ്പോൾ തന്നെ ഭീഷ്മർ ഇത് കേട്ടുണ്ടെന്ന് തന്നെ മനസ്സിലായി, ഇത് ദ്രോണനായിരിക്കും, അല്ലാതെ വേറെ ആർക്കും ഇത്രയും കഴിവില്ല. എന്തായാലും ഈ ദ്രോണനെ വിളിച്ച് നമ്മളെ പിള്ളേരെ അങ്ങേരെ കൊണ്ട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് ഈ ഭീഷ്മരെ ഇയാളെ വരുത്തി അദ്ദേഹത്തിന് ഗുരുസ്ഥാനം കൊടുക്കുകയും പാണ്ഡവരെയും കൗരവരെയും പഠിപ്പിക്കാനുള്ള ചുമതല അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അങ്ങനെയാണ് പാണ്ഡവരുടെയും പിന്നീട് ഒരു കൗരവന്മാരുടെയും ഗുരുവായത്. അതായത് മുമ്പ് ഇദ്ദേഹം പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കണ്ടീഷൻ വയ്ക്കും, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് അതി മിടുക്കന്മാരാക്കിത്തരും. അപ്പോൾ സാധാരണ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവസാനം ഈ ശിഷ്യന്മാർ ഗുരുദക്ഷിണ കൊടുക്കും. ഈ ഗുരുദക്ഷിണ എന്ന് പറയുന്നത് പിന്നീട് ഇദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഗുരുദക്ഷിണ ചോദിക്കും, അത് നിങ്ങൾ തരാൻ വില്ലിങ്ങാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാറുണ്ട്. അപ്പം വില്ലിങ്ങാണെന്ന് പറയും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹത്തിലാണ് ധ്രുപദനെ പിടിച്ചു കിട്ടി ഇങ്ങേരെ നിപ്പം കൊണ്ടുവരണം. ധ്രുപദൻ എന്ന് പറയുന്ന അറിയാമല്ലേ, പാഞ്ചാലിയുടെ ഫാദറും ഇങ്ങേരെ ക്ലാസ്മേറ്റും ദൃഷ്ടത്വനൻ്റെ അച്ഛനുമാണ്. ദൃഷ്ടത്വൻ എന്ന് പറയുന്നത് പാഞ്ചാലിയുടെ ബ്രദറാണ്. ഭാവിയിൽ ദൃഷ്ടത്വനാണ് ഇങ്ങേരെ കൊല്ലുന്നത്, അത് വേറെ കാര്യം, വേറെ കഥ, അത് ഞാൻ പറയാം. അപ്പം എല്ലാവരും സമ്മതിക്കുമേ ഞങ്ങൾ ശരിയാക്കാതെ, അങ്ങനെ പഠിപ്പിക്കും. രണ്ടുപേരെയും പഠിപ്പിക്കും, പാണ്ഡവരെയും പഠിപ്പിക്കും, പിന്നീട് കൗരവരെയും പഠിപ്പിക്കും. ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം കഴിവാണുള്ളത്. ഭീമസേനാണെങ്കിൽ ഗതയിലാണ് താല്പര്യം, ദുര്യോധനാണെങ്കിൽ ഗതയിലാണ് താല്പര്യം, നകുല സഹദേവന്മാർക്കാണെങ്കിൽ വേറെ ഒന്നിലാണ്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നിലാണ്. അർജുനനാണെങ്കിൽ സകല ബലാബലവനാണ്, ഇടത്തെ കൈയുണ്ട് വലത്തെ കൈയുണ്ട്, പിന്നീട് അമ്പയ്യാം പയ്യും, സർവസ്യാദി എന്ന് പറയും, സവ്യസാദി എന്ന് പറഞ്ഞാൽ ഇടത്തെ കൈയുണ്ട് വലത്തെ കൈയുണ്ട് ഈക്വലായിട്ട് യുദ്ധം ചെയ്യും, അമ്പയ്യാൻ അറിയുന്ന ആളാണ് സവ്യസാദി.
അതിലൊരു ചെറിയ കഥ കൂടെ പറഞ്ഞത്. അപ്പം ഈ ആദ്യമാദ്യം ഈ അർജുനൻ്റെയോട് അശ്വത്ഥാമാവിന് അത്ര അല്ല, ദ്രോണർക്ക് അത്ര വലിയ സ്നേഹമല്ല. കാര്യം ദ്രോണൻ്റെ മനസ്സിലാഗ്രഹം അശ്വത്ഥാമാവ് അദ്ദേഹത്തിൻ്റെ മകൻ അർജുനനേക്കാൾ വലിയ ആളാവണമെന്നായിരുന്നു ആദ്യത്തെ ആഗ്രഹം. അങ്ങനെ അദ്ദേഹം ആ ഇവരെ വീട്ടിൽ പഠിപ്പിക്കുമ്പോൾ പറയും, ആ കുക്കിൻ്റെ പറയുന്നത് ലൈറ്റ് ഇല്ലാത്ത സമയത്ത് അർജുനന് ആഹാരം കൊടുക്കരുത്, ലൈറ്റ് ഉള്ളപ്പോൾ മാത്രമേ അർജുനന് ആഹാരം കൊടുക്കാവുള്ളൂ. കാരണം അദ്ദേഹത്തിനറിയാം അർജുനന് ആഹാരം എവിടെയാണ് ഇരിക്കണമെന്നും അത് കഴിക്കാനും ഇട്ട് വേണമെന്നില്ല, അർജുനന് അത്ര ലക്ഷ്യമാണ്. അതുകൊണ്ട് അങ്ങനെ അപ്പോൾ ഒരു പ്രാവശ്യം അറിയാതെ ഇരുട്ടത്ത് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലൈറ്റ് അങ്ങ് അണഞ്ഞു പോയി, കാറ്റ് വന്നു. അപ്പോൾ ഇയാൾ നോക്കിയപ്പം ആ ലൈറ്റ് വന്ന് നോക്കിയപ്പം ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ അർജുനൻ മാത്രം മൊത്തം ആഹാരം കഴിച്ചു, ബാക്കി ആരും കഴിച്ചില്ല. കാരണം ഈ ചോറ് എവിടെ ഇരിക്കണമെന്നും ഇവരുടെ വായ എവിടെ ഇരിക്കണമെന്നുള്ള അവർ ഒരു ഐഡിയ മറ്റാർക്കുമില്ല. അർജുനൻ ആ ഇരുട്ടത്തും ഇരുന്ന് ഭക്ഷണം കഴിഞ്ഞു. അപ്പം ദ്രോണാചാര്യർക്ക് മനസ്സിലായി, ഇനി ഞാൻ അയാളോട് അയാളെ അശ്വത്ഥാമാവിനെ അയാളെ ആവാൻ പറ്റത്തില്ല. അശ്വത്ഥാമാവൊന്നും കഴിക്കുന്നില്ല, അശ്വത്ഥാമാവ് വേറെ അർജുനൻ വേറെ. അതുകൊണ്ട് ഇനി അർജുനനോട് താല്പര്യം കാണിക്കുകയെന്ന് പറഞ്ഞ് അർജുനനോട് കൂടുതൽ താല്പര്യം കാണിക്കുകയും അർജുനനെ കൂടുതലാക്കി പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തി. ഒരു ദിവസം ഇവരെ കുറേ പഠിപ്പിച്ചതിന് ശേഷം ഇവർ അമ്പെയ്ത്ത് വിദ്യയിൽ എന്തുമാത്രം ഉണ്ടെന്നറിയാൻ വേണ്ടി ഇദ്ദേഹം ഒരു പക്ഷിക്കൂടുണ്ടാക്കും, ഒരു പക്ഷിക്കൂട് ഉണ്ടാക്കും, ഒരു പക്ഷി അതിനകത്താക്കി മരത്തിൻ്റെ മുകളിൽ വയ്ക്കുക. എന്നിട്ട് ഇവരുടെ അടുത്ത് പറയും, ഇങ്ങനെ ഒരു പക്ഷിക്കൂട് ഉണ്ടാക്കിയ കാര്യം ഈ കുഞ്ഞുങ്ങളടുത്ത് പറഞ്ഞില്ല, നിങ്ങളെല്ലാം ഈ മരത്തിൻ്റെ മുകളിലോട്ട് നോക്കി എന്ത് കാണുന്നു എന്ന് എൻ്റെ അടുത്ത് പറയും. ആദ്യം ധർമ്മപുത്രരെ വിളിച്ചു, ധർമ്മപുത്രരെ വിളിച്ചിട്ട് ധർമ്മപുത്രരെ ചോദിച്ചു എന്തൊക്കെ കാണാം എന്ന് ചോദിച്ചു. അമ്പം കയ്യിൽ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ അവിടെ ഒരു മരം കാണുന്നു, ആ മരത്തിലൊരു കിളിക്കൂട് കാണുന്നു, അപ്പോൾ അങ്ങേ കാണുന്നു, പിന്നെ ഇവിടെ നിൽക്കുന്ന പിന്നീട് സഹോദരങ്ങളെയും കാണുന്നു എന്ന് പറയാം. നീ അങ്ങോട്ട് മാറുന്നില്ല, എല്ലാവരെയും വിളിച്ചു ചോദിച്ചു. അപ്പോൾ എല്ലാവരും അത് കാണുന്നു ഇത് കാണുന്നു എന്നൊക്കെ പറഞ്ഞു. അവസാനം അർജുന നീ ഇങ്ങ് വാ നീ നോക്ക് എന്ന് പറഞ്ഞ് അർജുനൻ നോക്കിയിട്ട് പറഞ്ഞ്, ഞാൻ ഒരു ഒരു കിളിക്കൂട്ടിനകത്ത് ഒരു പക്ഷി ഇരിപ്പുണ്ട്, ആ പക്ഷിയുടെ കണ്ണ് മാത്രമേ ഞാൻ കാണുന്നു, ആ എങ്കിൽ നീ അമ്പെയ്യെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ കഴുത്തും എനിക്ക് കാണുമെന്ന് പറഞ്ഞു. നീ അമ്പെയ്തോ എന്ന് പറഞ്ഞു. അർജുന ഒറ്റ അമ്പിൽ ആ പക്ഷിയുടെ കഴുത്ത് കെട്ടി മുറിച്ച് താഴെ ഇടും. അപ്പോൾ മനസ്സിലായി നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളി വീരൻ എന്ന് അർജുനനോട് പറയും. ഇനി നിന്നെ വല്ലാൻ ഈ ലോകത്ത് ആരുമില്ല എന്ന് പറയും. എന്നിട്ട് ആ സമയത്ത് അർജുനന് ബ്രഹ്മശിരാസ്ത്രം എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള അസ്ത്രം പറഞ്ഞു കൊടുക്കും, വേറെ ആർക്കും പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പറയും, ഇത് നീ മനുഷ്യരിൽ പ്രയോഗിക്കാൻ പാടില്ല, നിന്നേക്കാൾ ശക്തനായ മൃഗങ്ങളോ മറ്റ് ദേവന്മാരോ അസുരന്മാരോ അങ്ങനെയുള്ള മനുഷ്യരല്ലാത്ത ജീവികളിൽ മാത്രമേ ഇത് പ്രയോഗിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് ബ്രഹ്മശിരാസ്ത്രം പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അർജുനനും മറ്റ് സുഹൃത്തുക്കളൊക്കെ കൂടെ ഒരു ദിവസം വനത്തിൽ നായാട്ടിന് പോകും. നായാട്ടിന് പോയപ്പോഴാണ് ഏകലവ്യനെ കണ്ടുപിട്ടുന്നത്. അപ്പം ആ കഥ നിങ്ങളറിയാ, കൊച്ചു ഒരു പട്ടിയുടെ കഴുത്തിൽ ഞാൻ അമ്പെയ്ത്, അപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പം അന്വേഷിച്ച് നോക്കിയപ്പം അവിടെ ഒരു മണ്ണിലെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ച് ഒരാളിരുന്നു അസ്ത്രാഭ്യാസങ്ങൾ പഠിക്കുന്നു. നോക്കിയപ്പോൾ ഏകലവ്യനാണ്, അദ്ദേഹം ഒരു കാട്ടാളനാണ്. ശരിക്കും ഏകലവ്യൻ ഇതിന് മുമ്പ് വന്ന ദ്രോണാചാര്യ അടുത്ത് എനിക്ക് അസ്ത്ര പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ബ്രാഹ്മണനാണ്, എനിക്ക് കാട്ടാളരെ പഠിപ്പിക്കുന്നത് ബ്രാഹ്മണ പാപമാണ്, അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് വിട്ടതാണ്. അദ്ദേഹം ഈ ദ്രോണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദ്രോണരുടെ ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ച് തന്നെത്താനെ പഠിച്ച് അർജുനനേക്കാൾ മെച്ചപ്പെട്ട ഒരു വില്ലാളി വീരനായി. എന്നിട്ട് അർജുനൻ അത് കണ്ട് മനസ്സിലാക്കി അർജുനൻ വന്ന് ദ്രോണാചാര്യടുത്ത് പരാതി പറയും. അങ്ങല്ലേ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളി വീരൻ ഞാനായിരിക്കുന്നു, എന്നേക്കാൾ കഴിവുള്ള വേറൊരാളെ ഞാൻ ഇന്ന് കണ്ടു, അതാണ് അതൊരു കാട്ടാളനാണ് ഏകലവ്യനാണെന്ന് പറയും. അങ്ങനെയാണ്, അങ്ങനെ പാടില്ലെന്ന് പറഞ്ഞിട്ട് ദ്രോണാചാര്യർ കാട്ടിച്ചെന്ന് അവനെ കാണുകയും, നീ എൻ്റെ ശിഷ്യനാണോ എന്ന് ചോദിക്കുമ്പോൾ ആണ് ഞാൻ അങ്ങയുടെ പടം വെച്ച് പോയിട്ട് അങ്ങനെയാണ് എനിക്ക് നീ ഗുരുദക്ഷിണ തരണം. അപ്പോൾ ചോദിച്ചു എന്താണ് എൻ്റെ ഗുരുദക്ഷിണ എന്ന് ചോദിക്കാൻ പറയും, നിൻ്റെ തള്ളവരുടെ അറുത്ത് എനിക്ക് തരണം, അതാണ് എൻ്റെ ഗുരുദക്ഷിണ. അങ്ങനെ ഏകലവ്യൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വലത്തെ വിരള്, അതായത് വലത്തെ തള്ളവിരൽ കൊണ്ടാണ് നമ്മൾ അമ്പെയ്യുന്നത്, അതില്ലെങ്കിൽ ശരിയായ രീതിയിൽ അമ്പെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അർജുനന് പറ്റും, കാര്യം അർജുനന് ഇടത്തേ കഴിഞ്ഞിട്ടും വലത്തേ കഴിഞ്ഞിട്ടും ഈക്വലായിട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും അത് അർജുനൻ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ആയിപ്പോയി, അതുകൊണ്ട് ഏകലവ്യം. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പം അർജുനൻ്റെ അടുത്ത് പറഞ്ഞു, നീയാണ് ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ വില്ലാളി വീരൻ, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, യുദ്ധം ചെയ്യുമ്പോൾ നീ എന്നോട് യുദ്ധം ചെയ്യണം, അപ്പം നീ ഗുരുവാണെന്ന് പറഞ്ഞ് എന്നോട് യുദ്ധം ചെയ്യാതിരിക്കരുത്, പക്ഷെ നിനക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, നീ എന്നാൽ എന്നോട് യുദ്ധം ചെയ്യണം, എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറയും.
അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം പിന്നീട് ഈ ദ്രോണാചാര്യർ ഗംഗാനദി കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒരു മുതല പിടിച്ചു. മുതല പിടിച്ചപ്പോൾ ഇദ്ദേഹം കിടന്ന് വിളിച്ചു കൂവിയപ്പോൾ എല്ലാവരും ചെന്ന് രക്ഷപ്പെടുത്താൻ നോക്കി. എല്ലാവരും ചെന്ന് അമ്പെയ്തിട്ടൊന്നും ആ മുതല പിടിവിടുന്നില്ല. അവസാനം അർജുനൻ ചെന്ന് ഒരു അഞ്ച് അമ്പെയ്തപ്പോൾ ആ മുതല ചത്ത് മലർന്ന് കിടന്നു. അപ്പോഴേ പിന്നീട് ഈ ദ്രോണാചാര്യർക്ക് അർജുനനോട് ഭയങ്കരമായ പിന്നീട് ഇഷ്ടം തോന്നി. അർജുനനെ ഏറ്റവും ഉത്തമ ഗുരുവായി ശിഷ്യനായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോഴാണ് പറയുന്നത്, ഇനി നിങ്ങളെല്ലാം പഠിപ്പിച്ചു തീർന്ന് ഇനി എനിക്ക് ഒരു ഗുരുദക്ഷിണ തരണം. അപ്പോൾ എന്താണ് ഗുരുദക്ഷിണ എന്ന് ചോദിച്ചാൽ പറഞ്ഞ്, ദ്രുപദ മഹാരാജാവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് പിടിച്ചു കെട്ടി എൻ്റെ മുമ്പ് കൊണ്ട് തരണം. അതാണ് നിങ്ങളെ നിങ്ങളെനിക്ക് തരേണ്ട ഗുരുദക്ഷിണ. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞ്, ദുര്യോധനൻ എന്ന് പറയുന്നത് കൗരവന്മാരുടെ ഏറ്റവും മൂത്ത ആളാണ്. അപ്പം ധൃതരാഷ്ട്രം എന്ന് പറയുന്നത് പാണ്ഡവന്മാരുടെ ഏറ്റവും മൂത്ത ആൾ. അപ്പോൾ അവരെല്ലാം പറഞ്ഞ് ഞങ്ങൾക്ക് നിസ്സാരമായിട്ട് പിടിച്ചു കൊടുത്തരാന്ന്. അപ്പോൾ ദ്രുപദ മഹാരാജാവ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഈ ദ്രോണാചാര്യർ പഠിച്ച അതേ സ്കൂളിൽ പഠിച്ച ആളാണ്, അതേ ആചാര്യൻ്റെ കീഴിൽ പഠിച്ചതാണ്. അങ്ങനെ ഇവരെല്ലാം പോയി യുദ്ധം ചെയ്ത് തോക്കും. അവസാനം അർജുനൻ പറയും ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് അർജുനൻ പോയി ദ്രുപദ മഹാരാജാവിനെ യുദ്ധം ചെയ്ത് ദ്രുപദനെ തോൽപ്പിച്ച്. അപ്പം ആലോചിച്ച് നോക്കണം, പാഞ്ചാലിയുടെ ഫാദറാണ് ഈ ദ്രുപദൻ, അന്ന് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അങ്ങനെ പിടിച്ചുകൊണ്ട് വരികയും അങ്ങനെ ദ്രോണാചാര്യരെ പകരം ചോദിക്കും. അപ്പോൾ പറയും, ഇന്ന് നിങ്ങളിന്ന് എൻ്റെ അടിമയാണ്, ഞാൻ എന്ത് ചോദിച്ചാലും നിങ്ങൾ തരുമോയെന്ന് ചോദിക്കും. അപ്പോൾ തരുമോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ രാജ്യം മൊത്തം എനിക്ക് തരണം, എങ്കിലേ നിങ്ങളെ വിടത്തുള്ളത്. അപ്പോൾ ഈ രാജ്യം മുഴുവൻ നിങ്ങൾക്ക് തന്നാൽ പിന്നെ ഞാൻ എങ്ങോട്ട് പോകും എന്ന് പറയും. അവർ കാര്യം ചെയ്യാം, നമുക്ക് ഈ രാജ്യത്തിന് രണ്ടായിട്ട് ഭാഗിക്കാം. ഇതിൻ്റെ ദ്രുപദ രാജ്യത്തിൻ്റെ സൗത്ത് ദക്ഷിണ ദ്രുപദ ദക്ഷിണ ഭാഗം എനിക്കും ഉത്തര ഭാഗം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് രാജ്യത്തിന് രണ്ടായിട്ട് ഭാഗിച്ച് പകുതി ദ്രോണാചാര്യർക്ക് കൊടുക്കും, ബാക്കി പകുതി അദ്ദേഹത്തിന് കൊടുക്കും. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മകളെയാണ് പാഞ്ചാലി കല്യാണം കഴിക്കുന്നത്, വേറെ കഥ. ഇനി അതിൻ്റെ അവസാന കാലത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഈ മഹാഭാരത യുദ്ധം നടക്കും എന്നുള്ളത് തീർച്ചയായി, യുദ്ധത്തിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായത്. പ്രധാനപ്പെട്ട ഇതുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്ന ഒരു സംഭവം പറഞ്ഞുതരാം. ഈ അർജുനനോടുള്ള സ്നേഹം കൊണ്ടും ധൃതരാഷ്ട്രനോടുള്ള വിരോധം കൊണ്ടുമൊക്കെ ഈ ദ്രോണാചാര്യർക്ക് പാണ്ഡവന്മാരോടാണ് ചായ്വ്. പാണ്ഡവന്മാർ യുദ്ധത്തിൽ ജയിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ കൗരവന്മാരെ കൂടെ നിൽക്കത്തുള്ളൂ. കാര്യം ധൃതരാഷ്ട്ര ഭീഷ്മർ നിൽക്കുന്നത് കൗരവന്മാരെ കൂടെയാണ്. ഭീഷ്മർ എതിർക്കാൻ പറ്റത്തില്ല. കാര്യം ഭീഷ്മരാണ് ഇങ്ങനെ അവിടെ ഗുരുവായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ യുദ്ധത്തിൻ്റെ സമയത്തിന് യുദ്ധമൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം ധർമ്മപുത്രൻ എന്ന് പറഞ്ഞത് പാണ്ഡവന്മാരുടെ ഏറ്റവും മൂത്തയാൾ എന്ന് ഈ ദ്രോണാചാര്യരെ പോയി കണ്ട് വന്നിച്ചിട്ട് പറയും, ഞാൻ വന്നത് അങ്ങയുടെ അനുഗ്രഹം വാങ്ങിക്കാനാണ്. നമ്മുടെ കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ ഞങ്ങളെ പാണ്ഡവ പട ജയിക്കണം എന്ന് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറയും. അപ്പം ദുര്യോധനൻ പറയും, അല്ല ദ്രോണാചാര്യർ പറയുന്ന മറുപടി ഇതാണ്, ഭഗവാൻ കൃഷ്ണൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെയേ ജയമുണ്ട്. നിങ്ങളടുത്താണ് ഭഗവാൻ കൃഷ്ണൻ നിൽക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ തന്നെ തീർച്ചയായിട്ടും ജയിക്കും. മാത്രമല്ല മാനസികമായിട്ട് നിങ്ങൾ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നീ ഇപ്പം വന്ന് ഈ അനുഗ്രഹം ചോദിച്ചില്ലായിരുന്നെങ്കിൽ, നിൻ്റെ ഗുരുവായ എൻ്റെ അനുഗ്രഹം നീ ചോദിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ നീ തോറ്റുപോയനെയെന്ന് ഞാൻ ശപിച്ചേന്. നീ എന്തുകൊണ്ടാണ് വരാത്തത്, എന്താണ് വരാത്തതെന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് നിന്നെ ശപിക്കേണ്ടി വരുമോ എന്ന് ഞാൻ വിഷമിച്ചിരുന്നപ്പോഴാണ് നീ വന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ജയിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പാണ്ഡവർക്ക് ജയിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ എന്നെ കൊന്നാലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ. അങ്ങനെ എങ്ങനെയാണ് കൊല്ലുന്നത് അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. കാര്യം നിങ്ങൾ യുദ്ധത്തിൽ ജയിക്കണമെന്നാണല്ലോ എൻ്റെ ആഗ്രഹം. ഞാൻ അമ്പും വില്ലും കയ്യിലുള്ളിടത്തോളം കാലം എന്നെ ആർക്ക് കൊല്ലാൻ പറ്റത്തില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അസ്ത്രം താഴെ വച്ചിട്ട് ഞാൻ ധ്യാനം നിമിക്കുന്നതിനായിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ വേണമെങ്കിൽ എന്നെ കൊല്ലാം. പക്ഷേ എൻ്റെ കയ്യിൽ എപ്പോഴും അമ്പും വില്ലും കാണരുത്, അസ്ത്രം കാണരുത്. അസ്ത്രമില്ലാത്ത എന്നെ മാത്രമേ നിങ്ങൾക്ക് വധിക്കാൻ പറ്റുള്ളൂ. അത് അപ്പോൾ ഈ ഒരു രഹസ്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അവസാനം ഇത് കൃഷ്ണൻ അറിയാം. അവസാനം മഹാഭാരത യുദ്ധത്തിൽ പിന്നീട് ആദ്യത്തെ സേനാനായകൻ എന്ന് പറയുന്നത് ഭീഷ്മരാണ്. ഭീഷ്മരുടെ പതനത്തിന് ശേഷം രണ്ടാമത് ദ്രോണാചാര്യരായിരുന്നു പിന്നീട് സേനാനായകൻ. അവൻ യുദ്ധം ചെയ്ത് ഒരു പരിധി വെച്ച് ദ്രോണാചാര്യൻ തന്നെ എല്ലാ ആളുകളെയും കാര്യത്തിലും സാത്വികതോ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ദ്രോണാചാര്യടുത്ത് ആര് യുദ്ധം ചെയ്താലും തോക്കുകയാണ്. അവസാനം ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കും, അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ,
ദ്രോണാചാര്യ മാനസികമായി അദ്ദേഹത്തിന് എന്തെങ്കിലും ആഘാതം ഉണ്ടാക്കണം. അപ്പോൾ അദ്ദേഹം അമ്പമില്ലും താഴെയിട്ട് വിഷമിച്ചിരുന്നാൽ മാത്രമേ അദ്ദേഹത്തിനെ കൊല്ലാൻ പറ്റുള്ളൂ. ഈ രഹസ്യം അദ്ദേഹം ധർമ്മപുത്രൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറയും. അപ്പോഴത്തന്നെ ധർമ്മപുത്രരുടെ വിളിച്ച് പറയും, നിങ്ങൾ നാളെ യുദ്ധം ചെയ്യുമെന്ന് പറയണം, അശ്വത്ഥമാവ് മരിച്ചുപോയി എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പം ആ ധർമ്മപുത്രർ പറയും, ഞാൻ ഒരു കള്ളവും പറയത്തില്ല എന്ന് പറയും. അങ്ങനെ സംഖ്യ അശ്വത്ഥമാവ് എന്നുള്ള പേരുള്ള ഒരു ആനയെ കൊന്നിട്ട് അശ്വത്ഥമാവ് എന്ന ആന മരിച്ചുപോയി. ഈ ആന എന്നുള്ളത് അങ്ങനെ കേൾക്കാതെ പതുക്കെ പറഞ്ഞു പറഞ്ഞു. അങ്ങനെ യുദ്ധം ചെയ്യിക്കാൻ വേണ്ടി ധർമ്മപുത്രർ ഒരു കള്ളം പറയേണ്ടി വന്നു, അശ്വത്ഥമാവ് എന്ന ആന മരിച്ചുപോയി എന്ന ആന എന്നുള്ളത് പതുക്കെ പറയും. ഇത് കേട്ട ഉടനെ അദ്ദേഹം മോഹാലസ്യപ്പെട്ട് വീഴുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അമ്പും അസ്ത്രം താഴെ വീഴുകയും അദ്ദേഹം പറയുന്നത്, മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവെന്ന് പത്മലോകത്ത് പോയെന്നാണ്, ബ്രഹ്മലോകത്ത് പോയെന്നാണ്. ആ സമയത്ത് ദൃഷ്ടതിമിരൻ ഒരു അമ്പയ്യും, ദൃഷ്ടതിമിരൻ എന്ന് പറയുന്നത് ധ്രുപദ രാജാവിൻ്റെ മകനും പാഞ്ചാലിയുടെ ബ്രദറുമാണ്, അതായത് അർജുനൻ്റെ അളിയൻ. അർജുനൻ്റെ അളിയൻ്റെ പറയും, ഇപ്പം നീ അമ്പ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞ് ദൃഷ്ടതിമിരൻ ദ്രോണാചാര്യൻ പതിക്കും. അദ്ദേഹം യഥാർത്ഥത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിയുടെ അംശാവതാരമാണ്. അങ്ങനെ അദ്ദേഹം മരിച്ച് സ്വർഗത്തിൽ പോവുകയും ദേവ ബൃഹസ്പതിയുടെ ശരീരത്തിലോട്ട് ബൃഹസ്പതിയിൽ ലയിക്കുകയും ചെയ്തു എന്നാണ് മഹാഭാരതത്തിൽ പറഞ്ഞത്. ഇത്രയാണ് എനിക്ക് ലോകപ്രശസ്തനായ ദ്രോണാചാര്യയെ പറ്റി പറയാനുള്ളത്. ദ്രോണാചാര്യർ കാണിച്ച ഒരു മിസ്റ്റേക്ക് നമുക്കെല്ലാം അറിയാം, ഏകലവ്യൻ്റെ അത് ഏകലവ്യൻ്റെ ആ വിരൽ ദക്ഷിണയായിട്ട് ചോദിച്ചു എന്നുള്ളത്. രണ്ട്, ഇത്രയും വലിയ ആചാരനായിട്ടും അന്ന് അദ്ദേഹം പകരം വിട്ട പോയതിനെ പറ്റി പല വിമർശനങ്ങളുണ്ട്. പിന്നെ അദ്ദേഹത്തിന് അശ്വത്ഥമാവിനോട് ആദ്യ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അദ്ദേഹം അർജുനോടായിരുന്നു കൂടുതൽ പ്രതിപത്തി കാണിച്ചത്. മാത്രമല്ല, ഞാൻ ബ്രഹ്മാസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് അർജുനന് പറഞ്ഞു കൊടുക്കുന്നതാണ് അദ്ദേഹം അശ്വത്ഥമാവ് ഒളിഞ്ഞിരുന്ന് കേട്ടതാണ്, അദ്ദേഹത്തിന് പിൻവലിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് പരീക്ഷിത്തിൻ്റെ ജനനത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ആ കഥ പറഞ്ഞു. ഇത്രയാണ് എനിക്ക് ദ്രോണാചാര്യനെ പറ്റി പറഞ്ഞാളുള്ളത്. ഇനിയുള്ള എൻ്റെ സംവാദത്തിൽ ഞാൻ ഓരോ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ പറഞ്ഞതിന് ശേഷമേ മഹാഭാരതം കഥ വളരെ സിമ്പിളാണ്. പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ യുദ്ധം ചെയ്ത് പാണ്ഡവർ ജയിച്ചു, രാജാവായി. ഇത്രയേ ഉള്ളൂ കഥ. ആ കഥയിൽ 175,000 ശ്ലോകങ്ങളുള്ള വ്യാസൻ്റെ മഹാഭാരതത്തിൽ ലോകത്തിലുള്ള സകലതുകൊണ്ട് അതിനകത്തുള്ള പ്രധാന കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഞാൻ കഥയിലോട്ട് കടക്കാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകും. ഇത് നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് നമ്മുടെ ഹൈന്ദവ താല്പര്യമുള്ള ആളുകൾ ഈ കഥകളൊക്കെ പലരും മറന്നുപോയതായിരിക്കും. ഇതൊക്കെ നമ്മൾ പഴയ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഞാനിതെല്ലാം ഈ പറഞ്ഞതിൽ പല കഥകളും ഈ ഏകലവ്യൻ്റെ കഥ ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ തന്നെ എല്ലാവർക്കും ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇട്ടത്. താങ്ക് യു.